ഓക്കെ. അപ്പോ നമുക്ക് ഇനി സ്പോട്ട് ഡബിംഗിലേക്ക് പോവാം. സ്പോട്ട് ഡബിംഗിലേക്ക് നമ്മളിപ്പോ കൊണ്ടുവരാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് നമ്മളിവിടെ തുടങ്ങിയപ്പോ തൊട്ട് ഒരു സ്റ്റാർ ആയ വ്യക്തിയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളായിട്ട് അവനെ കാണാനില്ല. ആ അപ്പൊ പുള്ളിയെ നമ്മളിപ്പോ തിരിച്ചിവിടെ കൊണ്ടുവരാൻ പോവാണ്. നിങ്ങളെല്ലാവരും കോമഡി ഉത്സവം തുടക്കം തൊട്ട് കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ഈ പേര് ഒരിക്കലും മറക്കില്ല. ജെയിംസ്. ഒന്നെങ്കിൽ ഞാൻ ഉറങ്ങായിരിക്കും, അല്ലെങ്കിൽ പബ്ജി കളിക്കും. ഈ തിരിച്ചു വിളിക്കാൻ പറ്റുന്ന സാധനം കൂടിയാണല്ലോ ഈ ഫോൺ. അപ്പോ ഞാൻ ഭയങ്കര ഇതാണ്, മടിയാണ്, ഉറക്കം. സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചില്ലേ, എന്തിനു നീ എന്താ ഫോൺ എടുക്കാത്തെ? അല്ല, ഞാൻ തിരിച്ചു വിളിച്ചു. ആരെ വിളിച്ച ആളെ തിരിച്ചു വിളിച്ചു. അപ്പോ കൺഫേം ആക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അവര് വിളിച്ചതിന്റെ അളവ് വരെ എടുക്കാൻ വിളിച്ചിട്ട് നീ തിരിച്ചു വിളിച്ചില്ലെന്ന് പറഞ്ഞല്ലോ. ഞാൻ തിരിച്ചു വിളിച്ചു, ശരിക്കും വിളിച്ചു. അപ്പൊ എപ്പോ വിളിച്ചു? അവര് പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴോ? അല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ അവര് പറഞ്ഞു കൺഫേം ആക്കിട്ട് വിളിക്കാന്ന് പറഞ്ഞു. ആണല്ലേ. അതായത് ഒരാള് വിളിച്ച് റോളിന്റെ കാര്യമൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയതിന് ശേഷം ഇവൻ വിളിച്ചിട്ട് എടുത്തില്ല. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോ അവൻ തിരിച്ചു വിളിച്ചു. എന്താ ചേട്ടാ എന്റെ റോളിന്റെ കാര്യം? എനിക്കിഷ്ടായി. ഈ പറയുന്ന കക്ഷി ഇപ്പൊ ഈ കാണുന്ന ഭയങ്കര സാധാരണക്കാരനായിട്ട് നിക്കണല്ലേ, അസാധ്യമായി ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സിദ്ദിഖയുടെ സൗണ്ട്, എൻ എഫ് വർഗീസിന്റെ സൗണ്ട് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യണ ആളാണ്. ആദ്യം അത് ചെയ്യാം നമുക്ക്. മിഥുൻ, ഈ കോടതി സമക്ഷം റിലീസായി കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചില്ലേ ഇഷ്ടമുള്ള സീൻ ഏതാന്ന്? എന്റെ സീൻ മാത്രല്ലേ പറഞ്ഞത്, ഇതിനകത്ത് ഏറ്റവും കിടു പെർഫോമൻസ് സിദ്ദിഖയുടെയാ. സിദ്ദിഖയാണ് ഇതിന്റെ അകത്ത് ദിലീപായിട്ടിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. അസലായി ചെയ്തിട്ടുണ്ട്, വളരെ ഡിഫറെന്റ് ആയിട്ടില്ല. ഇതുവരെ ഇങ്ങനെ സിദ്ദിഖിനെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കലക്ക് കലക്കാം ഡയലോഗ്. അല്ല, അത് സിദ്ദിഖ എന്ന് പറഞ്ഞാലല്ലേ ഓരോ ക്യാരക്ടറിലും ഒരു സിഗ്നേച്ചർ കൊടുത്താണ് അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്പോട്ട് ഡബിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ മമതയ്ക്ക് വേണ്ടി എന്താണെന്ന് കാണിക്കുന്നത്? ചേച്ചിക്ക് വേണ്ടിട്ട് ഞാനിപ്പോ. മമത ചേച്ചിയോ അനിയത്തിയായിട്ടല്ലേ വരുള്ളൂ നിന്റെ? അയ്യോ അങ്ങനല്ല കേട്ടോ, സോറി. അങ്ങനല്ല കേട്ടോ, അങ്ങനല്ല. അല്ല, ഞാൻ എനിക്കല്ലേ പ്രായം കുറവ്. എന്നെ ഫർഗീസ് എന്ന് കേൾക്കാം. എന്നെ ഫർഗീസ് ഓക്കെ. എന്നെ ഫർഗീസിന്റെ അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. അപ്പൊ പറഞ്ഞു കേട്ടതുപോലെ തന്നെ ആളിത്തിരി ഹറാമ്പർപ്പാ ഇങ്ങനെ നപ്പാത അല്ലിടോ. ദാണ്ട് ഇനി മുതൽ നിന്നോടങ്ങോട്ട് സംസാരിക്കുന്നത് ചുമ്മാ വെറുതെ അഞ്ചേ മുക്കപ്പൊക്കെ ജോണി വാക്കറടിച്ച വാറല്ല, സാക്ഷാൽ ലാഹേലും ഒക്കെ തരുന്ന സീസൺഡ് പൊളിറ്റീഷ്യനായിട്ടാ. ഈ സ്റ്റേറ്റിന്റെ ഹോം പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുന്ന ദ പവർഫുൾ സെക്കൻഡ് ഇൻ കമാൻഡ് ഇൻ ദ ക്യാബിനറ്റ്. പിന്നെ ആർക്ക് വേണ്ടിട്ടാ സ്പോട്ട് അപ്പ് ചെയ്യണേ? സാറേ, എന്റെ പേര് മാത്യൂസ് എന്നാ, ഇവന്റെ അപ്പനാ. പിള്ളേരെ തല്ലി വളർത്തണം, അല്ലെങ്കിൽ എങ്ങനെയാവും? സ്റ്റേഷനിൽ കിടന്ന് തല്ലുകൊണ്ട് ചാവും. സാറേ, എന്റെ പേര് മാത്യൂസ് എന്നാ, ചാക്കോമാഷ് നല്ല, ഞാനിവനെ ഇറക്കിക്കൊണ്ടുപോകുന്നതാ. സാറ് ഇവിടെ പുതിയ ആയതുകൊണ്ടാ എനിക്കിത് അഭിപ്രായമുള്ളപ്പോൾ ഈ സ്റ്റേഷനിൽ ഒരു ചെറിയ നെസ്സൈ ഉണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ എൻ്റെ കാലെ പിടിച്ച പാലാപ്പാലത്തും താഴേക്കിട്ടു മീനച്ചിലാറ്റിലേക്ക്. അത് പിന്നെ ഇതൊരു പടത്തിൽ വന്നല്ലോടെ എന്നാ എൻ്റെ പേര്? സ്പടികം. ആ സ്പടികം, സാറ് കണ്ടു കാണും. വക്കീലേ, ആ കിടുതാപ്പ് സാറിൻ്റെ കയ്യിലേക്ക് കൊടുക്ക്. വാടാ. അല്ല, ഞാൻ ഡയലോഗ് പഠിക്കാൻ കുറച്ച് ഇതായി, കാരണം സിദ്ദിഖ ഒന്ന് പറഞ്ഞു വരുമ്പോഴേക്കും പിന്നെ അടുത്ത ഡയലോഗ് പിന്നെ അടുത്ത ഡയലോഗ് പിന്നെ ഭയങ്കര ഇതാ കേറ്റ് പറഞ്ഞു ഇറക്കി അങ്ങനെ ഫുള്ള് ഫുള്ള് കംപ്ലീറ്റ് ആകെ മൊത്തം ഇതായി. ഞാനിപ്പോ ഞങ്ങൾ അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഭരണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലും ഒക്കെ അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. അതിൻ്റെ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാകാത്തോണ്ട് ചോദിച്ചു പോവുക. ഞങ്ങൾ ഇനിയും അവന് വേണ്ടി കാത്തിരിക്കണോ? എനിക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലാകും, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ.
പഴയ ജെയിംസിനേക്കാൾ കുറച്ചുകൂടി വീതി വെച്ചു വികസിച്ചു, മൊത്തത്തില് ലോകം മുഴുവൻ വികസിച്ചു. ജെയിംസ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് ജെയിംസ് എവിടെ, ജെയിംസ് എവിടെയെന്ന് ഒരു ചോദ്യം വരുന്നത് ജെയിംസിനെ കുറിച്ച് എവിടെ ചെന്നാലും എന്റെ അടുത്ത്. അത് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ കമന്റ് ഇടുന്ന ആൾക്കാർ അറിയണം, വിളിക്കാത്തതുകൊണ്ടല്ല വരാത്തത് കൊണ്ടാണ്. ജെയിംസ് ഈ അടുത്ത് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിന്റെ പേരെന്താന്ന് വെച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് അതിന്റെ പേര് മറന്ന മനുഷ്യനാണ്. അത് നമ്മള് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ജെയിംസ് ഓരോ താരങ്ങൾ അനുകരിക്കുമ്പോഴല്ല സംസാരിക്കുമ്പോഴാണ്. ആ നിഷ്കളങ്കത അല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ കൊതി തീർന്നിട്ടില്ല, ഇനിയും കുറെയൊക്കെ സംസാരിക്കണമെന്ന് തോന്നുക. എനിക്കിതിന് മുമ്പ് ജെയിംസിനെ അറിയില്ല, പക്ഷെ എനിക്ക് ശരിക്കും പിടിച്ചു. ഇനി മറക്കൂല. ജെയിംസിന്റെ നാട് എവിടെയാ? എന്റെ നാടോ? അതൊന്ന് ആലോചിക്കണം. അല്ല എന്റെ നാട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കോഴിക്കോടായിരുന്നു നീ നേരത്തെ. എന്റെ വീട്ടുകാര് മൊത്തം ഇങ്ങനെ നീണ്ടിങ്ങനെ കിടക്കണം. ഞാൻ ജനിച്ചത് പറയാം വയനാട്ടിലാണ്. ജനിച്ചത് വയനാട്ടിലാണ്. അത് എന്റെ വീട്ടുകാരിപ്പോ ഓരോ സ്ഥലത്താണ് താമസിക്കണേ. അങ്ങനല്ല, ഞാൻ എന്റെ ചേട്ടൻ ഇപ്പൊ അവിടെ വീട്ടിലുണ്ടാവും. ആ വീട് എവിടെ? വീട് കോഴിക്കോടാണ്. അതല്ലേ ചോദിക്കണേ. നാട് എന്നൊക്കെ ചോദിച്ചപ്പോ വയനാട്, പിന്നെ ഞാൻ താമസിക്കുന്നത് കോഴിക്കോട്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ ഇപ്പൊ എന്താ പറയാ, ഇനിയിപ്പോ ഒരു മാറ്റവും വന്നില്ലല്ലോ. നീ എത്ര വേദി കയറി ഇത് കഴിഞ്ഞിട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ? വീട്ടിൽ ഇപ്പൊ എന്റെ വല്യമ്മച്ച ഉണ്ട്, അമ്മച്ചുണ്ട്, ഏട്ടനുണ്ട്. ഏട്ടനുണ്ട്. എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. ഇന്നിപ്പോ തിങ്കളാഴ്ച ആണോ? ചൊവ്വാഴ്ചയാണ്. സാധാരണ ഈ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാരും ഒന്ന് തെളിഞ്ഞത് ഉറക്കം ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ നേരത്തെ? കിളിയല്ല പോയത്. യു വെരി എന്റർടൈനിങ് ജെയിംസ്, സോ സ്വീറ്റ്. ചിരിച്ചുകൊണ്ടിരുന്ന മമത ഒരു സമയത്തേക്ക് ഒന്ന് ഞെട്ടി, കാരണം അതുവരെ കണ്ട ആളല്ലേ പെട്ടെന്ന് വോയിസിലേക്ക് ചെയ്തപ്പോ. അപ്പൊ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇടയ്ക്ക് ജെയിംസ് എന്തായാലും കോമഡി ഉത്സവത്തിൽ വരണം, കാരണം അത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ സിനിമാ മേഖലയിലുള്ള പല ആൾക്കാരും കോമഡി ഉത്സവത്തിൽ ചോദിച്ച് ആദ്യം ജെയിംസിനെ ചോദിക്കുന്നുണ്ട്. കാര്യം ആ സിദ്ദിഖക്കയുടെ ഇപ്പോഴും ഞാൻ മറന്നത് ലാൻ മേരി കലിപ്പിലാണ് എന്ന് പറയുന്ന ആ സെന്റിമെന്റ് സീൻ ഇതുവരെ അതുപോലെ ഈ വേദിയിൽ ചെയ്തിട്ടില്ല. എനിക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഇന്ന് മമതയ്ക്ക് വേണ്ടിട്ട് ആ സീൻ ഒന്ന് ചെയ്യാൻ പറ്റും. ഈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹീറോ അവരുടെ അപ്പന. അപ്പൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാൻ ഏത് കൊച്ചുങ്ങൾ ആഗ്രഹിക്കൂടാവേ, അതിന് അതുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ എൻ്റെ മൂത്ത മാൻ തണ്ണിയെ കണ്ടിട്ടില്ലയോ? അവൻ്റെ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്, ചെലീഡ. അവൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഒരു ദിവസം വീട്ടിൽ വന്നേച്ചും പറഞ്ഞു സ്കൂളിലെ കലോത്സവത്തിന് ഒപ്പനയ്ക്ക് മണവാട്ടിയാവാൻ അവളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിനെ കാണാന്നല്ല ജയിലായിരുന്നേ, അവിടെ തള്ളേപ്പോലെ. അപ്പം ഈ മണവാട്ടിയുടെ ഉടുപ്പിനും ചെലവിനുമൊക്കെ ആയിട്ട് ഒരു 1,300 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാനെടുത്ത വായിൽ പറഞ്ഞു കാശ് ചെലവില്ലാത്ത മണവാട്ടി അവനെ ആയാൽ മതി എന്ന് പറഞ്ഞു. കൊച്ചു വാശി പിടിച്ച് കുറേ കരഞ്ഞു. അവിടെ തള്ളയാവുന്നത് പറഞ്ഞു ആ കൊച്ചൊരു മണ ആഗ്രഹിച്ചല്ലേ, നിങ്ങൾക്കൊരു 300 രൂപ കൊടുത്തൂടെന്ന്. ഞാൻ അന്നേ ഇറക്കീസാ, ഞാൻ കേട്ടില്ല. അവസാനം കലോത്സവത്തിൻ്റെ അന്ന് അവൾ കയറി വെച്ച് സ്കൂളിൽ പോയില്ല. അവരെല്ലാവരും കൂടെ അമ്മ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പോകുന്ന പോക്കില ഓട്ടോയിലൊരു പ്രൈവറ്റ് ബസ് ഒന്ന് ഇടിച്ചു. ഒരു ദിവസം ബോധമില്ലാതെ എൻ്റെ കൊച്ച് ഐ സി യു കിടന്നു. ഞാൻ ചങ്കും തല്ലി ഓടിച്ചെന്നു. എപ്പോഴും ഓർമ്മ വന്നപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കയ്യെ പിടിച്ച് ചോദിക്കുക, അപ്പാപ്പനെന്ന് ആ രൂപന്നിരുന്നേ, എനിക്കിത് വല്ലതും വരുമായിരുന്നു. അത് പറഞ്ഞേച്ച് പിറ്റേന്ന് എൻ്റെ കൊച്ചു പോയിടാവേ. അന്ന് മുതൽ ഞാനേ മുസ്ലിം കല്യാണക്കൊന്നും വിളിച്ചാൽ പോവുകയല്ല. കൂട്ടുകാരും നാട്ടുകാരൊക്കെ വിളിച്ചാലും ഞാൻ എന്നെങ്കിലും പറഞ്ഞങ്ങ് ഒഴിവാകും. എനിക്ക് മണവാട്ടികളെ കണ്ടു നിൽക്കാൻ വലിയ പ്രയാസമാ. എൻ്റെ കൊച്ചൊരവണ ആഗ്രഹിച്ചല്ലേ ആ വേഷത്തിൽ നിൽക്കാൻ. ഓ ഇത് കാണാൻ വേണ്ടില്ല ഇതിനെ വിളിക്കണേ. സമ്മാനം വേണ്ടേ? സമ്മാനം വേണോ? ഞാൻ തന്നെ വരാം.